ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാജിദാഴ്സ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കിഡ്സ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ടോപ്പാണ് പക്ഷേ റെഡിമെയ്ഡ് ഫിനിഷിംഗിൽ തന്നെ വന്നിട്ടുണ്ട് അത് കൂടാതെ ഇതുപോലെ കഫ് സ്ലീവും ഇലാസ്റ്റിക് ബാൻഡും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ഒക്കെ വേറെയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഷിഫോൺ ക്ലോത്ത് ആണ് അതുകൂടാതെ ഗ്രേപ്പ് ലൈനിങ്ങും വാങ്ങിയിട്ടുണ്ട് ഒരു നാല് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മീറ്റർ ക്ലോത്ത് മതിയിട്ടോ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ക്ലോത്തിനെ ഫോൾഡ് ചെയ്യാം ആദ്യം ഇതുപോലെ വീതിക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിന് ശേഷം നീളത്തിൽ ഒന്നുകൂടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്ലോത്ത് നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്യാം ഈ ഒരു ടോപ്പ് കുറച്ച് ഇറക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറക്കത്തിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇറക്കം പതിനെട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് തെയ്യൽത്തുമ്പോൾ അടക്കാണ് കേട്ടോ പതിനെട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വീതി മാർക്ക് ചെയ്യാം ഏറ്റവും താഴ്വശം വരുന്ന വീതി വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് ഒരിഞ്ച് തെയ്യലത്തുമ്പടക്കം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നല്ല വീതിക്ക് തന്നെയാണ് കേട്ടോ താഴ്വശം എടുക്കുന്നത് കാരണം നമ്മുടെ സൈഡിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടാണ് ഫ്രില്ലല്ല ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് ഫ്രില്ല് പോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീതി ഇരിക്കട്ടെ ഇനി നമുക്ക് മുഗൾ വശത്ത് ഷോൾഡർ മാർക്ക് ചെയ്യാം നാലര ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് മുഗൾ വശത്ത് വെച്ചിട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കുഴിയും നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നാലര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളെ കുട്ടിക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് അളവെടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡ്രസ്സിൽ നിന്നും എങ്ങനെ അളവെടുത്തിട്ട് കുട്ടികളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് ഈ കൈക്കുഴിയെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് നോർമൽ ആയിട്ടുള്ള ഒരു നെക്കല്ല നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഹൈ നെക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എടുക്കുന്ന നെക്കിൻ്റെ നീളവും വീതിയും അര ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽ തെയ്യൽത്തുമ്പോൾ ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്നേ മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് ഒന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാം നോർമലായിട്ട് ഞാൻ മൂന്നിഞ്ചാണ് എടുക്കാറ് പക്ഷെ ഇവിടെ ഹൈ നെക്ക് ആയത് കൊണ്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒരു ബോക്സാക്കി എടുത്തു ഇനി നമുക്കതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് അര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ കുട്ടികൾക്കൊക്കെ അര ഇഞ്ച് മതി കേട്ടോ കുറച്ച് വലിയ മാത്രമേ അത് ഒരിഞ്ച് എടുക്കേണ്ടതുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് തുമ്പ് കൂട്ടുക എനിക്ക് ആറര ഇഞ്ചാണ് വേണ്ടത് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അടക്കം ഏഴര ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കൈക്കുഴി മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ടോപ്പിന് നമ്മൾ വേറെ ഷെയ്പ്പോ വേറെ മാർക്കിങ്ങോ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മളിപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ അവിടെ ഇതുപോലെ നേരെ താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ സ്ലോപ്പാണ് അത് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ലൈനിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ചെടുത്ത് കട്ട് എടുക്കാം എന്നാൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈക്കുഴിയുടെ അളവെടുക്കാം വേണ്ടി ഇതുപോലെ മുകളിൽ നിന്നും പതുക്കെ പതുക്കെ ടേപ്പ് മൂവ് ചെയ്ത് മുഴുവനായിട്ടും അളവെടുക്കുക എടുക്കുക ഏഴ് ഇഞ്ചാണ് കിട്ടിയത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് കൃത്യം ആറ് ഇഞ്ച് വീതിക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാം എനിക്കിവിടെ സ്ലീവിൻ്റെ ടോട്ടൽ ഇറക്കം പന്ത്രണ്ടര ഇഞ്ചാണ് വേണ്ടത് അതിൽ നിന്നും ഒന്നര ഇഞ്ച് കുറച്ചിട്ട് ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ ഈ ഒരു സ്ലീവിന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കഫ് സ്ലീവാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു അതിൻ്റെ കൂടെ ഒരിഞ്ച് തുമ്പ് കൂടി ആഡ് ചെയ്യണം കേട്ടോ സ്ലീവിൻ്റെ മുകൾ വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും താഴ്വശം അരയിഞ്ചും അടക്കം ഒരിഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം വരുന്ന ഒരു സ്ലീവാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് വീട് നമ്മൾ നേരത്തെ ആറിഞ്ച് അളന്നെടുത്തിട്ട് ഫോൾഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഈയൊരു മാർക്കിംഗ് മാത്രം മതി കേട്ടോ താഴ്വശത്ത് വീതി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മുഗൾ വശത്ത് എത്രയാണോ എടുത്തത് ആ വീതി തന്നെ താഴ്വശത്ത് എടുത്താൽ മതി കാരണം നമ്മൾ ഫ്രില്ലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് താഴ്വശത്ത് നമുക്ക് വീതി ആവശ്യമാണ് അതുകൊണ്ട് നമ്മളത് കുറക്കുന്നൊന്നുമില്ല ഈ മുകൾ വശത്ത് മാർക്ക് ചെയ്ത പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞാനിവിടെ സ്ലീവിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളവും വീതിയും എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഞാൻ പറഞ്ഞു തരാം കെയ്യുടെ താഴ്വശം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അളവെടുക്കുക ലൂസൊന്നും കൊടുക്കണ്ട കേട്ടോ കറക്റ്റായിട്ട് പിടിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തെയ്യൽത്തുമ്പ് കൂട്ടുക എനിക്കിവിടെ ആറിഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തെയ്യൽത്തുമ്പ് അടക്കം എട്ടിഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് വീതി ഞാനിവിടെ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് വേണ്ടത് ഒന്നര ഇഞ്ചിൻ്റെ കഫാണ് അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്ക് വശം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തെയ്യൽത്തുമ്പ് അടക്കമാണ് നാലിഞ്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സ്ലീവും രണ്ട് കഫും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സെയിം അളവിൽ തന്നെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവിനും അതുപോലെ രണ്ട് കഫിനും വേണ്ടിയിട്ടുള്ള ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മെയിൻ പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന വിധം വെച്ചു കൊടുക്കുക അതിനുശേഷം കൈക്കുഴി ഷോൾഡർ നെക്ക് വീണ്ടും ഷോൾഡർ കൈക്കുഴി ഉൾപ്പെടെ ഒന്ന് ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അതേപോലെ തന്നെ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കറക്റ്റായിട്ട് വെച്ചിട്ട് നാല് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന വിധം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ രണ്ട് സ്ലീവും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത രണ്ട് കഫും ഇതേപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ തന്നെ രണ്ട് സ്ലീവും ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുത്തു കഫും ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക് പീസ് ഇതേപോലെ സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസിന്റെ മുകളിലേക്ക് ജിബ് വെച്ച് കൊടുക്കുക താഴ്വശത്തു നിന്നും കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സിബിൻ്റെ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തെടുക്കാൻ പാടില്ല അതേപോലെ മുകൾ വശത്തും കുറച്ച് മുകളിലോട്ട് സിബ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഹൈനക്കുൾപ്പെടെയാണ് സിബ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ണ്ടോ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എവിടെയാണോ മാർക്ക് ചെയ്ത് എൻഡ് വരുന്നത് അവിടം വരെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കണ്ടേ കണ്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കട്ട് അവിടെ നമുക്ക് കാണാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക വെക്കുമ്പോൾ നല്ല വശം ലൈനിങ്ങിന് മുട്ടിയിട്ടായിരിക്കണം വെക്കേണ്ടത് മുകൾ വശം വരുന്നത് മോശം വശമായിരിക്കണം മെയിൻ ക്ലോത്തിൻ്റെ മോശം വശം മുകളിലാണ് വരേണ്ടത് ഓക്കെ കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെയല്ല ഇവിടെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത ഭാഗം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ലൈനിങ് നമ്മൾ സിബിന്റെ പോയിന്റ് കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ലൈനിങ്ങിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടുന്ന് താഴേക്കും അവിടുന്ന് മുകളിലേക്കും ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ കട്ട് ചെയ്ത പോയിന്റ് ഇല്ലേ അതൊന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ലൈനിങ്ങിൽ ആ ഓപ്പണിംഗ് ഇല്ല അപ്പോൾ അത് നമുക്ക് നമുക്കിതേപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എവിടെയാണോ സ്റ്റിച്ചിങ് പോയിന്റ് എൻഡ് ചെയ്യുന്നത് അവിടെ വരെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അല്ലേ ഇപ്പം നമ്മൾ മോശം വശത്തല്ലേ ഉള്ളത് അപ്പോൾ നമുക്കിതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചു കൊണ്ടുവരാം ആ കട്ട് ചെയ്ത പോയിന്റ് ഒക്കെ കറക്റ്റ് വരുന്ന വിധത്തിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ വേറെ സ്റ്റിച്ചിങ് ഒന്നും ഇപ്പം ചെയ്യേണ്ടതില്ല ബാക്കി വരുന്ന ഒക്കെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ അതിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കുക എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത പോയിന്റിന്റെ മുകളിലൂടെ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് കഫ് സ്ലീവിൻ്റെ ആ ഒരു പീസിലെ അതിൻ്റെ കറക്റ്റ് സെൻ്റർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടോ മാർക്ക് ചെയ്തിട്ടോ എടുക്കാം കേട്ടോ കണ്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം കറക്റ്റ് സെന്റർ പോയിൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ താഴ്വശം വെച്ചു കൊടുക്കുക അതിൻ്റെയും സെൻറ്റർ പോയിന്റ് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെൻറ്റർ പോയിന്റും ഒരുപോലെ വരുന്ന വിധം വെച്ചിട്ട് സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം പക്ഷേ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഫ്രില്ല് വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു വശത്തേക്കും വീണ്ടും സെൻറ്റർ പോയിന്റിൽ നിന്നും മറ്റേ വശത്തേക്കും കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി നമുക്കിതിനെ മോശം വശത്തേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാം ശേഷം സെൻ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് അവിടെ യോജിപ്പിച്ചു ഇപ്പൊ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് അതിന്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിനെ നമ്മുടെ കൈക്കുഴിയുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാം അതിനുവേണ്ടി രണ്ടിൻ്റെയും സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് സെൻ്റർ പോയിന്റിൽ നിന്നും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് വീണ്ടും സെൻറ്റർ പോയിന്റിലേക്ക് വന്നിട്ട് മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഹൈ നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് അളവെടുക്കാം അളവെടുക്കുമ്പോൾ നമ്മുടെ ഈ സിബിന്റെ പോയിന്റ് ഒന്ന് പുറത്തോട്ട് തള്ളിയതിന് ശേഷം അവിടെ നിന്നും ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് നെക്കിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉൾപ്പെടെ നമുക്ക് അളവ് എടുക്കാം കണ്ടോ വലിച്ചു പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആക്കി വിട്ടിട്ടോ ചെയ്യാൻ പാടില്ല കറക്റ്റ് അളവ് തന്നെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ അളവ് വളരെ കൃത്യമായിരിക്കണം ഇപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് സൈഡിലും ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇവിടെ ഇഞ്ച് നീളത്തിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരിഞ്ച് വീതി വരുന്ന നെക്കാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തുമ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക അപ്പോൾ ടോട്ടൽ മൂന്നിഞ്ച് വീതിക്കാണ് ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിനെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ലിപ്പായി പോവാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പീസിനെ നെക്കുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം വേണ്ടി ഇതുപോലെ ഫസ്റ്റ് ഒരിഞ്ച് ഫോൾഡ് ചെയ്യാം എന്നിട്ടിതിൻ്റെ നല്ല വശം നമ്മുടെ മെയിൻ പീസിൻ്റെ മോശം വശത്ത് വെച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശം മെയിൻ പീസിൻ്റെ മോശം വശത്ത് കറക്റ്റായിട്ട് സിബിൻ്റെ ആ പോയിൻ്റിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുക ഒരിക്കലും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നെക്ക് മൊത്തം പൊളഞ്ഞു പോവും അപ്പോൾ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയില്ല ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് ഇതിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവരാം കണ്ടോ ഇപ്പം നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് നല്ല വശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക എന്നിട്ട് സെൻറ്ററിൽ കൂടി ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് മുഴുവനായും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ഉൾപ്പെടെ ജിബിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വശത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് മുന്നേ തന്നെ സിബിൻ്റെ മുകൾ വശം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ പല്ലിൻ്റെ കറക്റ്റ് അളവിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പീസ് നമ്മൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ആ സൈഡിലൂടെ തന്നെ താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബർ ഫുഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോർമൽ ഫുഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സെക്കൻഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴ്വശത്ത് നിന്ന് തന്നെ ഒരു ഹാഫ് ഇഞ്ച് വീതി വിട്ടിട്ട് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ജിബിനെ കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജിബ് പുറത്തോട്ട് കാണാൻ പാടില്ല കണ്ടോ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ജിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തു ജിബ് പുറത്തോട്ടൊന്നും കാണില്ല കേട്ടോ ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുവേണ്ടി സ്ലീവും ബോഡി പാർട്ടും ഇതേപോലെ വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഒരു ഇഞ്ച് വിട്ടിട്ട് അതുവരെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം ശേഷം നമുക്ക് രണ്ട് പീസും സെപ്പറേറ്റ് ആയി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മെയിൻ പീസ് ഉള്ളിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതായത് ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ പീസ് എടുത്തിട്ട് അവിടെയും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസിൻ്റെ താഴ്വശവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പം നമ്മളിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തു പക്ഷെ കാണാൻ ഒരു ഭംഗിയില്ല അല്ലേ കാരണം നമ്മൾ ഇതിൻ്റെ സൈഡ് വശത്ത് ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പോവാം അല്ലേ അപ്പോൾ അതിന് വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും താഴ്വശത്തേക്ക് ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒൻപത് ഇഞ്ച് മുതൽ പത്ത് ഇഞ്ച് വരെയാണ് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരളവ് കറക്റ്റ് മതിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് അതായത് ഒൻപതിൻ്റെയും പത്തിൻ്റെയും സെൻറ്ററിൽ നമുക്കൊരു രണ്ട് ലൈൻ കൂടി വരച്ച് കൊടുക്കാം കാരണം നമ്മൾ നാല് ലൈനായിട്ടാണ് ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മൂന്നിഞ്ച് വീതിക്കാണ് ഞാൻ ഇവിടെ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലിഞ്ച് വരെ വീതി എടുക്കാവുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒൻപത് ഇഞ്ചും അതുപോലെ തന്നെ പത്തിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി രണ്ട് ലൈൻ വരച്ചു കൊടുക്കുക ഒരു മൂന്നിഞ്ച് വീതിയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേ മെത്തേഡിൽ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് വശത്തും മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്തും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നിച്ച് ബാക്കും ഫ്രണ്ടും കൂടി ഒന്നിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബാക്ക് വശത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പോകാം അല്ലേ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കെയ്സിലെ ബോബിനിടുന്ന കേസിൻ്റെ അവിടെ ഒരു കുഞ്ഞു സ്ക്രൂ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്ക്രൂവിനെ നമുക്കിതേപോലെ ടിക്ടിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ ടൈറ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് വരില്ല അതിന് ശേഷം എടുത്തിട്ട് അതിൽ ഇലാസ്റ്റിക് ബാൻഡ് നന്നായി വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇലാസ്റ്റിക്കിനെയാണ് ബോബിൻ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ള വേറെ സ്റ്റിച്ചിങ്ങും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് ഈ ബോബിനെ കെയ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എങ്ങനെയാണോ നമ്മൾ നൂല് വെച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെ മെഷീനിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നോർമലി എങ്ങനെയാണോ ബോബിനിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്ക എന്നിട്ട് നൂല് മുകളിലേക്ക് കൊണ്ടുവരുന്ന സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡും മുകളിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് മെഷീൻ്റെ മുകളിൽ വരുന്ന വിധം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതി ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ആ ലൈനിലൂടെ അതായത് ഫ്രണ്ടും ബാക്കും ലൈൻ ഒന്നിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്തില്ല രണ്ട് ലൈനും ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നൂല് വേറെ ും അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ലൈനില്ലേ നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിമ്പിൾ ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി താഴ്വശം ഇലാസ്റ്റിക് ബാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രിൽ എഫക്റ്റ് നമുക്ക് വരും ഒരു റെഡിമെയ്ഡ് ഈ ഒരു സ്റ്റിച്ചിങ്ങിലാണ് അപ്പൊ നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മൂന്നും നാലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ടോട്ടൽ നമുക്കൊരു കിഡ്ഡിലൻ ഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത് കഫ് സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ ഹൈനെക്ക് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പുറമേ രണ്ട് സൈഡിലും നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും പെർഫെക്ഷൻ ഡയറക്റ്റ് കാണാനുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഞാനിവിടെ വേണ്ടിപ്പെയ്യാണ് നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി പെട്ടെന്ന് വരും അതുവരെ ബബായ് ടേക്ക് കെയർ